വെൽക്കം ബാക്ക് ടു റാഷീസ് കുക്കറി വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു ആവോലി പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാൻ കാൽ ടീസ്പൂണോളം എരിവുള്ള സാദാ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ഞാൻ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല മിക്സ് ചെയ്യുമ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആവോലി ഇതിൻ്റെ പുറത്ത് നന്നായിട്ടൊന്ന് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് മസാല എല്ലായിടത്തും എത്തുന്നത് വരെ നമ്മൾ നന്നായിട്ട് മീനിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ആവോലിയുടെ വാലൊന്നും മുറിച്ച് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ തല അവിടെ നിർത്തിയിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് വരഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അറിയാണ്ട് വാല് മുറിച്ച് കളഞ്ഞു പോയി, സാരില്ല, നമുക്ക് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആവോലിയിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മിനിമം ഒരു 15-20 മിനിറ്റ് എങ്കിലും മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. അതിനുശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആവോലി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആവോലി ഫുള്ള് കുക്കാവൊന്നും വേണ്ട, ഒരു 1/2 വേവായി കഴിഞ്ഞാൽ മതി. അപ്പോൾ തിരിച്ചിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവോലി ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവോലി ഫ്രൈ ആയാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് തന്നെ നമ്മൾ ഏകദേശം ഒരു 10-25 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി ലീവ്സും കൂടെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഞാനൊരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ചൊക്കെ ചേർക്കാവുന്നതാണ്. മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഞാൻ അതിലേക്ക് മസാല ഇട്ട് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതും കൂടി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള മസാലയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. മീൻ ഇപ്പോൾ ഞാൻ വാഴടര സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇല പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഴടര ഒന്ന് വാട്ടിയെടുക്കുന്നത്. ഒരു വലിയ പീസ് വാഴടരയുടെ ഉള്ളിൽ ഒരു ചെറിയ പീസ് വാഴടരയും കൂടി വെച്ചിട്ടാണ് നമ്മൾ മസാല ഇടുന്നത്. അത് നമ്മുടെ ഇല ചട്ടിയിൽ വെക്കുമ്പോൾ അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ വാഴയിലേക്ക് നമ്മൾ നന്നായിട്ട് മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ പകുതി മസാല ആദ്യം വാഴയിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ആവോലി ഫ്രൈ ചെയ്തത് അതിൻ്റെ മേലെ വെച്ച് ബാക്കി വരുന്ന മസാലയും കൂടെ അതിൻ്റെ മേലെ വെച്ച് നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല കഥ മീനിൻ്റെ മേലെ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ വാഴയില കെട്ടുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ വീഡിയോയിൽ. ഇനി അതൊന്ന് കെട്ടിക്കൊടുക്കണം. അതിന് ഞാൻ വാഴയുടെ കയർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ കരിഞ്ഞു പോവോ പൊട്ടി പോവോന്നുമില്ല. അതങ്ങനെ കിടന്നോളും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാൻ കെട്ടിയിട്ടുള്ളത്. അതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടൊന്ന് ഫ്രൈ പാൻ ചൂടായതിന് ശേഷം നമ്മുടെ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ആവോലി അതിലേക്ക് വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. നമ്മൾ
പൊതി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ പാനിൻ്റെ ടോപ്പ് വെച്ചിട്ട് അടച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ അവലി പൊള്ളിച്ച രണ്ട് സൈഡ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അവലി പൊള്ളിച്ചത് എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാവ്, നമ്മുടെ അവലി പൊള്ളിച്ചത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി ഉള്ളിയും കൂടി മുറിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായി ഒന്ന് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.